എല്ലാവർക്കും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. സൈറ്റിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ കാൻഡിഡേറ്റ്സിന് വേണ്ടിയല്ല, എന്നാലും കേരളത്തിലെ റാലികൾ വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വുമൺ മിലിറ്ററി പോലീസിൻ്റെയും പിന്നെ നോർമൽ നമ്മുടെ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റും ഇതൊക്കെ പെട്ടെന്ന് നടക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഭാഗത്ത് വെച്ചിട്ടുള്ള അവിടെയുള്ള റാലികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റാലികൾ ജൂലൈ ആ ടൈമിൽ നടക്കുമെന്നാണ് ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൺഫേം അല്ല, ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കൺഫേമായി പറയാനാവുമെന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മുടേത് സെപ്റ്റംബർ പിന്നെ നവംബർ ഈ മാസങ്ങളിൽ നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ അന്ന് നടക്കുമെന്ന് ഉറപ്പിച്ചിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കുമെന്ന് കൺഫേമായിട്ട് പറഞ്ഞതല്ല. സിറ്റുവേഷൻ അനുകൂലമാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ റാലി പോലെ തന്നെ നടത്താൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് അന്നത്തെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം വന്നിട്ടുള്ള ഈയൊരു നോർത്ത് ഇന്ത്യ ഭാഗത്തുള്ള അപ്ഡേറ്റുകൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം നമുക്ക് കുറേ പ്രതീക്ഷകൾ നൽകുന്നതാണ്, റാലികൾ വളരെ പെട്ടെന്ന് നടത്തുമെന്നാണ്. കാരണം ഇതുവരെ റീഫില്ല് ചെയ്തിട്ടില്ല, പെൻഷനായി പോയിട്ടുള്ള കുറേ പേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷം കഴിയുന്നതിനനുസരിച്ച്. ഇപ്പം കഴിഞ്ഞിട്ടുള്ള റാലികളുടെ റീഫില്ലിങ്ങ് പോലും എക്സാമും കാര്യങ്ങളും പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ റാലികളും നടത്താനും പിന്നെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനും ഒക്കെയാണ് ആർമി കൂടുതലായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരോ റാലികളും ഇപ്പോൾ വുമൺ മിലിറ്ററി പോലീസ് ആയാലും നമ്മുടെ ആർമിയുടെ റാലികളായാലും ഇപ്പം കഴിഞ്ഞിട്ടുള്ളത് 2020 21 കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെലക്ഷൻ തന്നെ ഫുള്ളായിട്ടുള്ള എക്സാം പോലും കഴിഞ്ഞിട്ടില്ല, അതും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റാലികളൊക്കെ സെപ്റ്റംബർ നവംബർ ഈ പറഞ്ഞ സമയത്ത് തന്നെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബാക്കിയുള്ള ARO'സിൻ്റെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾക്ക് ARO'സിലെ പല റാലികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറി, റാലികളുടെ പ്രോസസ്സുകൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു നോട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി പോലീസിൻ്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ 2020 ലാസ്റ്റായിട്ട് നടന്നിട്ടുള്ള റാലി, ഇനിയിപ്പോൾ 2021 റാലിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുമെന്നും പ്രതീക്ഷിക്കാം. വന്ന ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ അതിൻ്റെത് വന്നിട്ടില്ല, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും ഇതിൻ്റെ സംശയങ്ങൾ, ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സംശയങ്ങൾ, ഈ ഒരു അപ്ഡേറ്റിൻ്റെ സംശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ചയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊന്നും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ സെപ്റ്റംബർ നവംബർ ഈ ഒരു ടൈമിൽ നടക്കുമെന്ന് ഉറപ്പില്ല, ഇങ്ങനെ പല ചർച്ചകളൊക്കെ പല സ്ഥലത്തും നടക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു കോവിഡ് ഇഷ്യൂ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ റാലി നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ റാലി നമുക്ക് ആ ടൈമിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ റിക്രൂട്ട്മെൻറ്റ് അവിടെയുള്ള ARO'കളൊക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ നമ്മുടേതും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ എക്സാമൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഈ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് SSC GD എപ്പോൾ വരിക എന്ന്. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് പഠിക്കാനേ മാത്രമേ പറ്റത്തുള്ളൂ. പലരും എപ്പം വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് നിമിഷവും ഈ ഒരു സാഹചര്യം മാറുകയാണെങ്കിൽ ഏത് നിമിഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു, പിന്നെ കുറേ മാസം നമുക്ക് ഗ്യാപ്പ് കിട്ടുമോ പഠിക്കാനൊക്കെ ആയിട്ടെന്ന്. ഇത്ര മാസം നമുക്ക് ഗ്യാപ്പ് തന്നെയാണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ഇതൊക്കെ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പം പെട്ടെന്നായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ വരിക, അത് നമുക്ക് പറയാനാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി തയ്യാറാവേണ്ടതാണ്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ കുറേയധികം നോട്ടിഫിക്കേഷനിൽ വരാനുമുണ്ട്. ഇപ്പോൾ TA ARMY ആയാലും അതുപോലെ പല നോട്ടിഫിക്കേഷനും വരാനുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ മാറിയാൽ മാത്രമേ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരും വീഡിയോ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോസായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക്, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു SSC GD പറ്റിയിട്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. കാരണം ഇനി ഏത് നിമിഷം വേണ്ടിക്കലും നമുക്ക് SSC GD നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക.